ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളുകളില്ല കേന്ദ്ര സർക്കാർ നിരന്തരം ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിൻ്റെ നേട്ടമാണ് ഇന്നത്തെ ഡൽഹി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ച ജനങ്ങളെ പാഠം പഠിപ്പിക്കാമെന്ന് കരുതി അമിത്ഷായും മോദിയും ചേർന്ന് ഡൽഹിയിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയതിന്റെ അന്ന് തന്നെ കെജ്രിവാളിൻ്റെ വൈഫൈയുമായുള്ള ഒരു മാസ് എൻട്രി ഉണ്ടായിരുന്നു കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസുകാർ അക്രമം അഴിച്ചു വിടുമ്പോൾ അത് തടയാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ലെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ അവകാശത്തിനായുള്ള പോരാട്ടത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു കൂടെ എപ്പോഴും ബി ജെ പി സർക്കാർ രാജ്യത്തെ കടക്കണിയിലാക്കിയപ്പോഴും കെജ്രിവാൾ സർക്കാരിന്റെ ഭരണമികവ് അവരുടെ ഖജനാവിൽ കാണാമായിരുന്നു ഇത്രയേറെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ആം ആദ്മി സമർപ്പിച്ച പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നുവിടാതെ എല്ലാം നടപ്പിലാക്കിയ കെജ്രിവാൾ സർക്കാർ തന്നെ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ ജയം കീഴടക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പഠനങ്ങളും സർവേകളും ഒക്കെ പറയുന്നത് കേന്ദ്രം ഒരടിയടിച്ചാൽ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കാനാണ് കെജ്രിവാൾ സർക്കാരിന് ഇഷ്ടം അതിന്റെ ഭാഗമായി ഇത്തവണത്തെ പ്രകടന പത്രിക തയ്യാറാക്കുന്നത് വിഭജിക്കണം എന്ന ഒറ്റ ചിന്തയോടെ നടക്കുന്ന ബി ജെ പി കാര് എതിർത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തെ എതിർത്ത പാർട്ടി ദേശീയ വക്താവായ അതിഷി മാലനെയാണ് പത്രിക തയ്യാറാക്കുന്നതിനായി മൂന്നംഗ കമ്മിറ്റിയെ നയിക്കുന്നത് അവരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആം ആദ്മി ആദ്യം പ്രഖ്യാപിച്ച പേര് അതിഷിയുടേതായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും തോറും ബി ഡൽഹി ഈസ്റ്റ് മണ്ഡലത്തിൽ അതിഷിയുടെ പേര് ഒരു ചർച്ചയാക്കി മാറ്റി മാർലെന എന്ന പേര് ഭാരതീയമല്ലെന്നായിരുന്നു അവരുടെ പ്രചരണം ഇടതുപക്ഷ പ്രവർത്തകയായിരുന്ന അതിഷിയുടെ അച്ഛനമ്മമാർ മാർക്സിസ്റ്റ് സൈദ്ധാന്തികരായ കാൾ മാർക്സിലെ മാറും വ്ളാഡിമർ ലെനിനിലെ ലെനും ലെനയും ചേർന്നാണ് ചേർത്താണ് ഈ പേര് നിർദ്ദേശിച്ചത് അതിഷിക്ക് നേരെ ബി ജെ പി എന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആയുധവും പേരും മതവുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ പ്രകടന പത്രികയിൽ പത്ത് മുതൽ പതിനഞ്ച് പോയിന്റുകൾ മാത്രമാണ് ഉണ്ടാവുക നേരത്തെ അറുപതിലധികം വാഗ്ദാനങ്ങൾ എ എ പി മുന്നോട്ട് വച്ചിരുന്നു വിവിധയിടങ്ങളിലായി സംഘടിപ്പിച്ച യോഗങ്ങളിലും വീടുകൾ കയറിയുള്ള പ്രചരണത്തിലും ജനങ്ങളിൽ നിന്ന് നിരവധി നിർദ്ദേശങ്ങൾ ലഭിച്ചെന്നും അതൊക്കെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നും പാർട്ടി അറിയിച്ചു കഴിഞ്ഞു വേഷം കണ്ടും പേര് കണ്ടും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ബി ജെ പിക്ക് പണ്ട് മുതലേ ഉണ്ടല്ലോ കാരണം കാവി ട്രൗസർ ആണ് അവരുടെ മുഖമുദ്ര നിങ്ങൾ ഈ രാജ്യത്തെ എത്രത്തോളം വിഭജിക്കാൻ ശ്രമിക്കുമോ അത്രയും തന്നെ അടുക്കാനും അതിരട്ടിപ്പിക്കാനും ഇവിടെയുള്ള ജനങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ പേരൊക്കെ കൊണ്ട് കണ്ടുപിടിക്കുന്ന ബി ജെ പി അങ്ങനെയാണെങ്കിൽ ആദ്യം പോയി പുറത്താക്കേണ്ടത് പേർഷ്യൻ പേരുമായി നടക്കുന്ന നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ തന്നെയാണ് ആദ്യം പോയി അത് ചെയ്തിട്ട് വരും